ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് ഒരു അടിപൊളി ആയ ബാർബി കേക്കാണ്. ബാർബി കേക്ക് എന്ന് വെച്ചാൽ ഇതാ ഈ ബാർബിയെ കണ്ടേ, ഈ ബാർബിയെ കൈയും കാലും മുടിയൊക്കെ എന്തൊക്കെയോ ആക്കി വെച്ച് ഇങ്ങനെ ആക്കി വെച്ചതാണ്. നമ്മളെ വീട്ടിൽ ഒരു 2 വയസ്സുള്ള കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ കല വലുതാണിത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അതിനു മുമ്പ് ഞാൻ ഈ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയണ്ടേ. അപ്പോൾ അതിന് 3 മുട്ട, പിന്നെ ഒരു അത്യാവശ്യത്തിന് എണ്ണ, അതേപോലെ തന്നെ നമ്മളെ ചോക്ലേറ്റ് മിക്സ് അത് 1 കപ്പ്, അതൊക്കെ ഇട്ടെന്ന് ഞങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് നമ്മളെ ചോക്ലേറ്റ് കേക്ക് ആക്കുന്നതിന് പോലെ ഇങ്ങനെ ആക്കി എടുക്കണം മക്കളെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാല് ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്, പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. വലിയ എഡിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതാ ഈ കേക്കിൻ്റെ മോൾഡിലേക്ക് മിശ്രിതം ഒഴിച്ചിട്ട് അത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ആ സാധനം ആദ്യം ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഇതാ ഈ കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെക്കുക. അതേ പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന ബാർബി ഗേളിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു മോൾഡാട്ടോ, ബാർബി കേക്കിൻ്റെ ബാർബി ഗേൾ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളിത് നേരത്തിൻ്റെ രക്തത്തേക്ക് വെച്ച് നമ്മൾ മൂടി വെക്കുക. ഒരു 10-40 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം മക്കളെ ആരും മണക്ക വരും. ആ ബാർബിക്ക് എന്താ സംഭവിച്ചാൽ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അതിനു മുമ്പ് നമുക്ക് ബാർബീൻ്റെ കൈക്ക് വേണ്ടി ഒരു 5 നിമിഷം മാറ്റി വെക്കാം. ബാർബീൻ്റെ കൈക്ക് നല്ലത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കഥയൊക്കെ പിന്നെ പറയാം. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ മുറിച്ചെടുക്കുക. അതാ ബാർബിയെ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. അതിൻ്റെ കൈയും കാലൊക്കെ പോക്കി അതിൻ്റെ മുടിയൊക്കെ കൊളാക്കിയത് വേറെ ആരുമല്ല, വീട്ടിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ കലാവിരുദ്ധാണത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സൗണ്ടിന് എന്തോ സ്റ്റെക്ക് ഉണ്ട് ഗൈസ്, ഇവിടെ ഭയങ്കര മയൊക്കെ ആയതുകൊണ്ട് കഫൊക്കെ വരുന്നുണ്ട്. നമ്മളിതാ ഇങ്ങനെ ലെയറായി വെക്കുക. നമ്മളിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ഒരു കിച്ചൺ സെറ്റ് ഉണ്ട്. അപ്പോൾ ആ കിച്ചൺ സെറ്റിലായിരിക്കും ഈ ബാർബി ഉണ്ടാവുക. നമ്മളിങ്ങനെ കേക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബാർബി കേക്ക് നമ്മൾ 2 കൊല്ലം മുമ്പാറ്റേനു, ആ അങ്ങനെ ഏതൊരു ടൈമിൽ നമ്മൾ ആക്കിയത് ഉള്ളേനു. അന്നേരമൊക്കെ 1 വയസ്സും കാണേ ഉള്ളൂ. അന്നേരം എൻ്റെ അനിയത്തി ഇതെടുത്ത് കളിക്കും, ഈ സാധനം എടുത്ത് കളിച്ച് കൊണ്ട് ചാടി. അപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ ഇവളെ കയ്യിൽ ഇത് കിട്ടി. അപ്പോൾ ഇവളൊരു ഫോട്ടോ കണ്ടിരുന്നു ഈ ബാർബി കേക്കിൻ്റെ. അപ്പോൾ പറഞ്ഞ് ഇത് ബാർബി കേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കയറി, എനിക്കിത് വേണം എനിക്കിത് വേണം. എന്നിട്ട് എല്ലാ ദിവസവും വന്നിട്ട് എൻ്റെ കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ മമ്മിയാണ്. അപ്പോൾ മമ്മീനോട് വന്നിട്ട് പറയും, മമ്മി കേക്കാക്കി തരുമോ എന്ന് ഇതിങ്ങനെ ആച്ചിട്ട് ഇങ്ങനെ ചോദിക്കും. അന്നേരം പിന്നെ എന്താ പറയുക, മമ്മിക്കൊരു ഇതായി, മമ്മി ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞ് എന്നിട്ട് ഉണ്ടാക്കുന്നതാണിത്. നമ്മളീ വീഡിയോ കാണുന്നത് അതിങ്ങനെ ലെയറായി വെച്ച് ക്രീമൊക്കെ തേക്ക്, അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഈ ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് മുതലേ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ട്യൂട്ടോറിയൽ ബ്ലാക്ക് ഫോറസ്റ്റ് വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ ഈ വീഡിയോ എടുക്കുന്നവരെ നമുക്ക് മര്യാദയ്ക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം നമ്മളെ ട്രൈപോഡും കാര്യത്തിനെല്ലാം കാലും പൊട്ടിപ്പോയി. അതും ഈ 2 വയസ്സുള്ള കുട്ടീൻ്റെ കലാവിരു തന്നെയാണ് കേട്ടോ. ട്രൈപോഡിന് വേണ്ടി നമുക്ക് 2 ദിവസം മാറ്റാം ട്രൈപോഡിന്, നല്ല തീർത്തണേ. അങ്ങനെ നമ്മൾ ഈ ബാർബിക്ക് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് ബാർബിൻ്റെ നാണൊക്കെ പോയി. പക്ഷേ നിങ്ങൾ കയ്യില്ലാത്ത ബാർബിക്ക് വേണ്ടി നമുക്ക് 1 നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ബാർബിക്ക് നല്ലത് വരണമേ. പാവം ബാർബിൻ്റെ മുടി എന്തായതാണ് നിങ്ങൾ കാണണം. അതിനെ പിടിച്ച് എല്ലാ ദിവസവും കുളിപ്പിക്കും, ചില ദിവസം വെള്ളത്തിൽ നിന്നെല്ലാം എടുത്ത് കൊണ്ടുവരും. അതിന് നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുത്ത്. നമ്മൾ നല്ലോണം കെയർ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ കഴിയുന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ഓഡിയോ ഞാൻ തന്നെ. ബൈ.